നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്രിമിനലുകളെ ഭയക്കാത്ത മനുഷ്യപ്പറ്റുള്ള ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനാണ് തൃശൂർ ഡി ഐ ജി എസ് സുരേന്ദ്രൻ. എസ് സുരേന്ദ്രൻ ഐ പി എസ് ഇക്കഴിഞ്ഞ ദിവസം മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഉറഞ്ഞു തുള്ളുകയാണ്. കോവിഡ് കാലത്ത് സർക്കാർ നിർദ്ദേശപ്രകാരം പെൺകുട്ടികൾ മൊബൈൽ നമ്പറുകളൊക്കെ പല സ്ഥലങ്ങളിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ മൊബൈൽ നമ്പറുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എസ് സുരേന്ദ്രൻ പറഞ്ഞത്. മൊബൈൽ നമ്പറുകൾ കൊടുക്കേണ്ട ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെയോ പേരൻസിൻ്റെയോ ഒക്കെ മൊബൈൽ നമ്പറുകൾ കൊടുക്കുക. പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. സമൂഹത്തിൽ പല തലങ്ങളിലും പല തരങ്ങളിലുമുള്ളവരുടെ കൈകളിലേക്കാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ ചെല്ലുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ എസ് സുരേന്ദ്രനെതിരെ ഈയൊരു നിർദ്ദേശത്തിൻ്റെ പേരിൽ ഉറഞ്ഞുതുള്ളുകയാണ്. തികച്ചും സ്ത്രീവിരുദ്ധവും കുറ്റകൃത്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു നിർദ്ദേശമെന്നാണ് ഇവർ സുരേന്ദ്രനെതിരെ പറഞ്ഞു വയ്ക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സുരേന്ദ്രനെതിരെയുള്ള പ്രതിഷേധം കത്തിയാളുകയാണ്. എന്നാൽ സത്യസന്ധമായി ഈയൊരു നിർദ്ദേശത്തെ വിലയിരുത്തുമ്പോൾ എസ് സുരേന്ദ്രൻ തന്നെയാണ് ശരിയെന്ന് നമുക്ക് ബോധ്യമാകും. കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയെന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം. അതല്ലാതെ കുറ്റകൃത്യങ്ങൾക്ക് പ്രതികളെ പ്രേരിപ്പിക്കുകയല്ല എന്നാണ് വിമർശകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ കാര്യം. പെൺകുട്ടികൾ അവരുടെ മൊബൈൽ നമ്പറുകൾ കൈമാറുമ്പോൾ ഭയപ്പെടണം എന്ന നിർദ്ദേശം കുറ്റവാളികൾക്ക് പ്രോത്സാഹനമാവുകയാണ്. ദുരുപയോഗം ചെയ്യുന്നവർക്കാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്, അതല്ലാതെ ഇത്തരത്തിൽ മൊബൈൽ നമ്പറുകൾ നൽകുന്ന പെൺകുട്ടികൾക്കല്ല. പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ ദുരുപയോഗം ചെയ്യുന്നവരെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് പെൺകുട്ടികളെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചിലർ ഫേസ്ബുക്കിൽ ചോദിക്കുന്നു. ഇത് നിയമപാലകർക്ക് ചേർന്ന ഒരു നിലപാടല്ല. സ്ത്രീകൾ ഇത്തരം ദുരുപയോഗങ്ങൾ ഭയന്ന് രക്ഷകർത്താവിൻ്റെ നമ്പർ കൊടുക്കുന്നത് ശീലിച്ചാൽ ഒരു പെൺകുട്ടിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ക്രിമിനലുകൾ പോകുമെന്നല്ലാതെ അത്തരക്കാരുടെ സ്വഭാവത്തിന് മാറ്റം വരുമോ എന്നും ഈ വിമർശകർ മുൻപോട്ട് വയ്ക്കുന്ന ചോദ്യമുണ്ട്. ആക്ടിവിസ്റ്റും ഗായികയുമൊക്കെയായ മൃദുലാദേവി ഉൾപ്പെടെയുള്ളവർ ഇത്തരം വിമർശനങ്ങളുമായി കട്ടയ്ക്ക് കളത്തിലിറങ്ങിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന കുറിപ്പുകളിൽ ഇവർ വിമർശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. സ്ത്രീകളാണ് ദുരുപയോഗം ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചു നടക്കേണ്ടതെന്ന ഉപദേശം കുറ്റകൃത്യങ്ങൾക്ക് കാരണം സ്ത്രീകൾ തന്നെയാണ് എന്ന സ്ത്രീവിരുദ്ധവാദത്തിന് ശക്തി പകരുന്നതാണ് എന്ന വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. ആധുനിക ജനാധിപത്യ സമൂഹത്തിലെ പോലീസിൽ നിന്ന് തന്നെയാണോ ഇത്തരം ചില നിർദ്ദേശങ്ങൾ വരുന്നതെന്നും ഇവർ ചോദിക്കുന്നു. അഥവാ കുറ്റകൃത്യമുണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെടാനാകില്ല എന്നതാണോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നതെന്നും വിമർശകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. നിങ്ങളുടെ വിമർശനങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതിലെ സ്ത്രീവിരുദ്ധത തിരയുന്നതിന് മുൻപ് ഈ എസ് സുരേന്ദ്രൻ ആരെന്ന് നിങ്ങളറിയണം. ക്രിമിനലുകൾ അടക്കി വാണിരുന്ന തൃശൂർ നഗരത്തിന് കരുത്തുറ്റ ഒരു ഡി ഐ ജി ആയി തന്നെയാണ് സുരേന്ദ്രൻ അവിടെ പെർഫോം ചെയ്തത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 2020 സുരേന്ദ്രൻ്റെ ഒരു മാസ്റ്റർ ഓപ്പറേഷൻ നമ്മളൊന്നും അത്ര പെട്ടെന്ന് മറക്കില്ല. ഓപ്പറേഷൻ റേഞ്ചർ എന്ന പേരിൽ അദ്ദേഹം ക്രിമിനൽ വേട്ടയ്ക്കിറങ്ങിയ ഒരു സംഭവം കേരളം അത്ര പെട്ടെന്നൊന്നും മറന്നുപോകില്ല. 3 കൊണ്ട് 9 കൊലപാതകങ്ങളുമായി ബന്ധമുള്ള സ്വൈര്യജീവിതം പ്രതിസന്ധിയിലാക്കിയ നിരവധി ഗുണ്ട സംഘങ്ങളെ ഒതുക്കിയെടുക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന് കഴിഞ്ഞു. ഓപ്പറേഷൻ റേഞ്ചറിൽ കുടുങ്ങിയത് ഏകദേശം 120 കൊടും ക്രിമിനലുകളായിരുന്നു. തൃശൂർ നഗരത്തിൽ ഇതൊരു പുതിയ ചുവടുവയ്പായി മാറി. 170 പേരടങ്ങുന്ന ഒരു പോലീസ് സംഘം, ബോംബ് സ്ക്വാഡ്, മെറ്റൽ ഡിറ്റക്ഷൻ സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ സഹകരണത്തോടെ ഒരു വമ്പൻ റെയ്ഡ് നടത്തി കേരളത്തിൻ്റെ കയ്യടി നേടിയ എസ് സുരേന്ദ്രൻ. 102 ഒളിത്താവളങ്ങളിൽ 120 കുറ്റവാളികളെ പരിശോധനയ്ക്ക് വിധേയരാക്കി ചട്ടപ്രകാരം 78 കരുതൽ നടപടികൾക്ക് ശുപാർശ ചെയ്തു. തൃശൂരിൽ നിന്നും മാത്രം 45, പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നും 74 പിടികിട്ട പുള്ളികളെ നിമിഷ നേരം കൊണ്ട് പൊക്കിയെടുത്തതാണ് ഈ ഡി ഐ ജി എസ് സുരേന്ദ്രൻ. കോവിഡ് കാലത്തും എസ് സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. കോവിഡ് കാലത്ത് മുൻപ് പ്രവാസികൾ കരിപ്പൂരിലേക്ക് വന്നിറങ്ങുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് നേരെ കയ്യടികൾ നേടിയിരുന്നു ഈ ഡി ഐ ജി.
ക്രിമിനലുകളുടെ മനസ്സറിയുന്ന ക്രിമിനലുകളുടെ പ്രവർത്തന ശൈലി അറിയുന്ന എസ് സുരേന്ദ്രൻ പെൺകുട്ടികൾക്ക് നൽകിയത് മികച്ച ഒരു ഉപദേശം തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കടയിൽ കയറുമ്പോൾ ഏതെങ്കിലുമൊക്കെ മാളുകളിൽ കയറുമ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ തന്നെ യഥാർത്ഥ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ചിലരെങ്കിലും ഇതൊക്കെ ദുരുപയോഗം ചെയ്യാൻ ഇടയുണ്ട്. ശരിയാണ്, സ്ത്രീ വിരുദ്ധത ആരോപിക്കുന്ന വിമർശകർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ ഇത്തരം പരാതി വരുമ്പോൾ പരിശോധിച്ചാൽ പോരെ പോലീസ് എന്ന് നിങ്ങളുടെ ചോദ്യം. പക്ഷേ പരാതിക്ക് മുൻപ് ഒരു പെൺകുട്ടിയുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് ഈ വിമർശകർ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വൃത്തികെട്ട മെസ്സേജുകൾ അയച്ചാൽ നിങ്ങളെ തുടരെ തുടരെ വിളിച്ച് അവർ അസ്വസ്ഥരാക്കിയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാം, അല്ലെങ്കിൽ വിവിധ ഇടങ്ങളിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. പക്ഷേ ആ ഓരോ ജീവിതഘട്ടത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുണ്ടല്ലോ, പരമാവധി അത്തരം ജീവിതഘട്ടങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയെന്ന സദുദ്ദേശപരമായ ഒരു നിർദ്ദേശം മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പെൺകുട്ടികൾക്ക് നൽകുന്നത്. അതല്ലാതെ കുറ്റകൃത്യത്തെ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ വിമർശകർ പറയുന്നത് വെറും വാസ്തവ വിരുദ്ധമാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് തൊഴിലിടങ്ങളിൽ നിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നേടിയ മുന്നറിവുകൾ തന്നെയാണ് ഇത്തരം വിലപ്പെട്ട ഉപദേശങ്ങൾക്ക് പിന്നിലും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പെൺകുട്ടികൾക്ക് നേരെ പലതരത്തിലുള്ള പീഡന ശ്രമങ്ങൾ ഓരോ ദിവസവും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മൊബൈൽ ഫോണുകളിലൂടെ പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്ന വലിയൊരു ക്രിമിനൽ സംഘം കേരളത്തിലുണ്ട് എന്നത് നമ്മൾ കാണാതെ പോകരുത്. ഈ ഓരോ കേസിന് പിന്നാലെയും പരാതിയുമായി പെൺകുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനുകൾ തോറും കയറി ഇറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതും ഈ കോവിഡ് കാലത്ത്. അതുകൊണ്ട് DIG എസ് സുരേന്ദ്രൻ പറഞ്ഞത് ഏറ്റവും ഉചിതമായ നിർദ്ദേശം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പെൺകുട്ടികൾ ദയവായി നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ ഫോൺ നമ്പർ കൊടുക്കുക, അതല്ലെങ്കിൽ വീട്ടിലെ ഫോൺ നമ്പറുകൾ കൊടുക്കുക. നിങ്ങൾ നമ്പർ കൊടുത്തിരിക്കുന്ന ആ കടയിലോ അതല്ല നിങ്ങൾ മറ്റു സേവനങ്ങൾക്കായി പ്രവേശിച്ച ഏതെങ്കിലും സ്ഥലത്തോ കോവിഡ് പടരുകയാണെങ്കിൽ ആ സമ്പർക്കത്തിൽ നിങ്ങൾ കൂടിയുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ട് പോകുന്നത്. വീട്ടിലെയോ രക്ഷകർത്താക്കളുടെയോ നമ്പർ കൊടുത്താൽ കൂടുതൽ സുരക്ഷിതമാണ് എന്ന് എസ് സുരേന്ദ്രൻ പറയുന്നത് വെറുതെയല്ല. ഈ കടകളിലൊക്കെ ഇരിക്കുന്ന ചില വിൽപ്പനക്കാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരിൽ പലരും ഞരമ്പ് രോഗികളാണ് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. കടയിൽ വന്നു പോകുന്ന പെൺകുട്ടികളെ ഒരുപക്ഷെ ഇവരൊക്കെ നോട്ടമിട്ട് വെച്ചേക്കാം. അവരുടെ കയ്യിൽ കിട്ടുന്ന മൊബൈൽ നമ്പർ ഒരുപക്ഷെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണയുമായേക്കാം. അവിടെ നിങ്ങൾ സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. DIG സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് ശരി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.